ഹെൽത്ത് ലോജിക്സിൽ ഇന്ന് പറയുന്ന വിഷയം സിറിഞ്ചസിനെ പറ്റിയാണ്. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറിഞ്ചാണ് ഉള്ളത്, പർപ്പിൾ സിറിഞ്ച്. അപ്പോൾ പർപ്പിൾ സിറിഞ്ച് എന്തിനു വേണ്ടിയിട്ടുള്ളത് ആണ് എന്നുള്ളതാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വെളുത്ത സിറിഞ്ചുണ്ട്, പക്ഷേ ഇതിൽ നിന്നും ഒരു കളർ ഡിഫറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു ഒരു ഐഡൻറ്റിറ്റി ചെയ്തുകൊണ്ടുള്ള പർപ്പിൾ സിറിഞ്ചസിനെ അറിയപ്പെടുന്നത് എൻറ്റേണൽ സിറിഞ്ചസ് എന്നാണ്. അപ്പോൾ നമ്മൾ എൻറ്റേണൽ സിറിഞ്ചസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന്. ഇത് ഫുഡ് ഐറ്റംസ്, നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസിൽ മരുന്ന് കൊടുക്കണമെങ്കിൽ, ഫുഡ് ഐറ്റംസ് കൊടുക്കണമെങ്കിൽ ഫീഡിങ്, ആസ്പിറേഷന്, ഫ്ലഷിങ്, അങ്ങനെ നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ സിറിഞ്ച് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പർപ്പിൾ സിറിഞ്ചസാണ്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്സിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നമ്മൾ ഓറൽ മെഡിക്കേഷൻസ്, നമ്മൾക്ക് പലപ്പോഴും ഓറൽ മെഡിക്കേഷൻസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും, നമുക്ക് ലിക്വിഡായിട്ടുള്ള മെഡിക്കേഷൻസ് സിറിഞ്ചിലെടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പർപ്പിൾ സിറിഞ്ചാണ്. അതിനുവേണ്ടി പ്രത്യേകം മാർക്കറ്റിലുള്ള സിറിഞ്ച് കളർ കോഡോടുകൂടിയുള്ള സിറിഞ്ചാണ് പർപ്പിൾ സിറിഞ്ചസ്. എൻറ്റേണൽ സിറിഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. പീഡിയാട്രിക് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സാധാരണമായി യൂസ് ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ലിക്വിഡ് ഫോമിലുള്ള മരുന്നിലൊക്കെയും സിറിഞ്ച് സപ്ലൈ ചെയ്യുന്ന പല കമ്പനികളും ഇത് പർപ്പിൾ സിറിഞ്ചാണ് തരുന്നത്. അതുപോലെ നമ്മളെ ഹോസ്പിറ്റലിൽ പോയാൽ പല രാജ്യങ്ങളിലും ഹോസ്പിറ്റലിലെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നത് പർപ്പിൾ സിറിഞ്ച് കൊണ്ടാണ്. അത് പലതരത്തിലുള്ള ഇൻസിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഇഞ്ചെക്ഷൻസ് എടുക്കുന്ന സിറിഞ്ചിൽ തന്നെ മറ്റ് മരുന്നുകൾ എടുക്കുമ്പോൾ നമുക്ക് മിക്സപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആക്സിഡൻസ് വളരെ ഹൈ റിസ്ക് ഉള്ള ഒരു ഏരിയ കൂടിയാണ് സാധാരണ സിറിഞ്ചിൽ നമ്മുടെ ഓറൽ മെഡിക്കേഷൻസ് എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കളർ കോഡോടുകൂടി നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ എൻറ്റേണൽ സിറിഞ്ചസ് തന്നിരിക്കുന്നത്. അതുമൂലം നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് വായിൽ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിറിഞ്ചിനകത്ത് എടുക്കണമെങ്കിൽ, അല്ലെ മെഷർ ചെയ്ത് എടുക്കണമെങ്കിൽ, അതുപോലെ തന്നെ എൻ ജി ഫീഡിലൊക്കെ നമ്മൾ ഫ്ലഷിങ്ങിന് വേണ്ടിയിട്ടും ആസ്പിറേഷന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടത് ഈ പർപ്പിൾ സിറിഞ്ചസാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസോ വല്ലതും എടുത്ത് സ്റ്റോർ ചെയ്യാം, പേഷ്യൻ്റിൻ്റെ അടുക്കൽ തന്നെ ഇപ്പോൾ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡൊക്കെ സിറിഞ്ച് വഴി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സിറ്റുവേഷൻസും ഉണ്ട്. നമുക്ക് ഈ ഫീഡുള്ളവർക്ക്, NG ഫീഡ്, PEG ഫീഡ് ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും സ്ഥിരമായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് സിറിഞ്ചസ്. അപ്പോൾ ഫ്ലഷിങ്ങിനും ആസ്പിറേഷനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് എപ്പോഴും സിറിഞ്ചസ് അത്യാവശ്യമായി വരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാം ഉപയോഗിക്കേണ്ടത് ഈ പർപ്പിൾ സിറിഞ്ചസാണ്. അപ്പോൾ ഈ ഒരു അവയർനെസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും സാധനം പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിലോ കുട്ടികളുടെ ബെഡ് സൈഡിലോ നിങ്ങൾ പർപ്പിൾ സിറിഞ്ചിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് നമുക്ക് എൻറ്റേണൽ സിറിഞ്ചസാണ്. എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ എന്തെങ്കിലും മെഡിക്കേഷൻ ഐറ്റംസോ ആണ്. ഒരിക്കലും അത് കാനില വഴിയോ മറ്റെന്തെങ്കിലും റൂട്ടിലോ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയോ നമ്മളത് ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കളർ കോഡിങ് ഒരു നമുക്ക് തരുന്ന ഒരു ഒരു ഇതാണ് എന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇത് IV യൂസിനോ മറ്റെന്തെങ്കിലും റൂട്ട് വഴിയോ യൂസ് ചെയ്യാൻ പാടില്ല. കൺഫേം ചെയ്തതിന് മാത്രമേ നമ്മളത് ഉപയോഗിക്കാവൂ. ക്ലിനിക്കൽ സെറ്റിങ്സിൽ പ്രത്യേകിച്ച് നമ്മൾ നേഴ്സസൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പല ആൾക്കാർക്കും ഈ ഒരു സിറിഞ്ചിനെ പറ്റി കൂടുതൽ അവയർനെസ് ഇല്ല. അത് പലപ്പോഴും പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേങ്കിൽ ഫുഡ് ഐറ്റംസിനും മെഡിക്കേഷൻ ഐറ്റംസിനും വേണ്ടി യൂസ് ചെയ്യുന്ന സിറിഞ്ചസാണ് എൻറ്റേണൽ സിറിഞ്ചസ് എന്നറിയപ്പെടുന്ന ഈ പർപ്പിൾ സിറിഞ്ചസ്. ഇതിൻ്റെ എല്ലാ സൈസിലെയും നമ്മൾക്ക് അവൈലബിളാണ്.
ഇത് ചെറിയ സൈസിൽ 3 ml തൊട്ട് 50 ml 60 ml വരെയുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാൽപോളിൻ്റെ കൂട്ടത്തിലെ ന്യൂറോഫൻ്റെ കൂട്ടത്തിലെ ഒക്കെ വരുന്ന സിറിഞ്ചാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവെയർ ആയിരിക്കണം, ഈ സിറിഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ഇടവരരുത് എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. സി യു അഗൈൻ വിത്ത് അനദർ ടോപ്പിക്. ടേക്ക് കെയർ.